ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനായുള്ള ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് രാഹുൽ ഗാന്ധി തന്നെ നേതൃപദവിൽ എത്തണമെന്ന പൊതുവികാരമാണ് പ്രവർത്തക സമിതി യോഗം ചേർന്ന് രാഹുലിനെ ഈ കാര്യം ഔദ്യോഗികമായി അറിയിക്കും ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്കും രാഹുൽ പ്രതിപക്ഷ സ്ഥാനത്ത് എത്തുന്നതിൽ എതിർപ്പില്ല എന്നാണ് സൂചന രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ലഭിക്കാത്ത പ്രതിപക്ഷ നേതാവ് പദവി തൊണ്ണൂറ്റി ഒൻപത് എം പിമാർ വിജയിച്ചതോടെ കോൺഗ്രസിന് ഉറപ്പായി പാർട്ടി തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്നാണ് കോൺഗ്രസിന്റെ പൊതുവികാരം മികച്ച പ്രതിപക്ഷമാകാൻ അത് ഏറെ ഗുണകരമാകും എന്ന് കോൺഗ്രസ് നേതാക്കൾ കണക്കുകൂട്ടുന്നു കണക്കൂട്ടുന്നു ഒറ്റക്കെട്ടായി രാഹുലിന് മേൽ സമ്മർദ്ദം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അത് തീരുമാനം വൈകാതെ സംബന്ധിച്ചു ഏതെങ്കിലും തീരുമാനം ഉണ്ടാകും എനിക്കിപ്പം അദ്ദേഹമാകുമോ എന്ന് പറയാൻ കഴിയില്ല വികാരം എന്താണ് പൊതുവെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം അദ്ദേഹമാകണമെന്നാണ് പക്ഷേ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് അത് പാർട്ടി തീരുമാനിച്ചാൽ അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കും ലോക്സഭാ കക്ഷി നേതാവ് സ്ഥാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി വിസമ്മതിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് സ്ഥാനവും രാഹുൽ വിസമ്മതിച്ചാൽ മറ്റു പേരുകൾ കോൺഗ്രസ് പരിഗണിക്കും കെ സി വേണുഗോപാൽ ഗൌരവ് ഗൊഗോയ് മനീഷ് തിവാരി എന്നിവരുടെ പേരുകൾ ചർച്ചയിലുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മല്ലികാർജ്ജുൻ ഖർഗെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഉള്ളതിനാൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള നേതാക്കൾക്കാകും കൂടുതൽ പരിഗണന റിപ്പോർട്ടർ ദില്ലി